തമിഴ്നാട്ടിലൊക്കെ സിനിമ ഇറങ്ങിയ ഇത്രയും ശേഷം റിവ്യൂ കാണുന്നു എന്നൊക്കെ ഒരു നിർമ്മാതാക്കൾ പറയുന്നുണ്ട്. ഈ സിനിമയുടെ നിർമ്മാതാവും കൂടിയാണ്, പ്രത്യേകിച്ച് ഒരു സസ്പെൻസ് ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പൊ ആ റിവ്യൂസിനെ കുറിച്ച് കുറച്ച് സിനിമയോടുള്ള സ്നേഹം കാണിക്കുന്നു. അതൊരു നല്ല സജഷനാണ്. ആളുകള് നമ്മൾ റിവ്യൂ ഇടാൻ വേണ്ടി സിനിമ കാണുന്നു. സിനിമ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് റിവ്യൂ എന്ന് പറയുന്നത്. അത് ഓരോരുത്തർക്കും ഒരു അഭിപ്രായം ഉണ്ടാക്കാനുള്ള അവസരങ്ങളും സമയം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ എത്ര പേർക്കും ഇത് എല്ലാവർക്കും കൂടെ കൊടുത്താൽ പിന്നെ പുതിയതായിട്ട് ഒന്നുമില്ല. അപ്പൊ അവിടെ അങ്ങനെ പറഞ്ഞല്ലോ, ഇവിടെ ഇങ്ങനെ പറഞ്ഞല്ലോ, അയ്മോശമാണ് അത് കേട്ടോ. അങ്ങനെ ശരിയാൻ പാടില്ല. നമ്മൾ ഓരോ വിഷയങ്ങൾ ഒരു കാലം കഴിയുമ്പോൾ കിട്ടും പുതിയ കാലഘട്ടം. ഇല്ലല്ലോ, വിലക്ക് പറ്റില്ല. വിലക്ക് മാറി, വിലക്ക് നിലനിൽക്കുക. അല്ല, ഇതിലെ തൊഴിൽ നിഷേധം തെറ്റാണ്, വിലക്കിയിട്ടില്ല. വിലക്കിയിട്ടില്ലെന്നാണ് ഞാൻ അല്ല, വിലക്കാൻ പാടില്ലല്ലോ. നമുക്ക് ഇതിനെ അന്നമുട്ടിക്കുന്നു. സിനിമയാണ് നന്നാക്കണം. രണ്ടുപേരും വിചാരിച്ചാലും നടക്കൂല്ലോ നന്നാക്കാൻ. ഈ തേക്ക് നമ്മുടെ കൈവിട്ട് പോകും. ദേശം എല്ലാവർക്കും വിശപ്പായി. വളരെ നല്ല ക്യാരക്ടറാണ്, നല്ല റോളാ ലീല. ലീലയുടെ പെർഫോമൻസ് ബാക്കിയുള്ള പല പടങ്ങളിലും കാസ്റ്റ് ചെയ്യാൻ അത് സഹായകമായിട്ടുണ്ട്, അത് തുറന്ന് സമ്മതിക്കുന്നു. വൈൻഡപ്പ് നോട്ടായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സിനിമയിലേക്ക് സത്യമലയാളം ഞാൻ ഒരുപാട് നമ്മള് സിനിമ ഇങ്ങനെ നല്ലൊരു സിനിമ കിട്ടണമെന്ന് കൊതിച്ചിരുന്ന സമയത്ത് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ കൊതിച്ചിരുന്ന് എനിക്ക് നിസാം എന്നൊരു സുഹൃത്ത്, ഞങ്ങൾ അതിനു മുമ്പ് രണ്ട് തവണ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ സുഹൃത്ത് ഒരിക്കൽ തന്നെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് സ്റ്റേജിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അറിയാതൊരു പരിപാടിയുണ്ട്, ഫെബ്രുവരിയിലാണ് തുടങ്ങുന്നത് ഞാൻ പറയാം. അന്ന് എനിക്ക് കിട്ടിയ ഒരു ഹൈ ഉണ്ട്, ഒരു ഒരു സന്തോഷവും. അത് അത് പിന്നീട് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് എന്നോട് അതിൻ്റെ റൈറ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ പറയാമോന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ പടത്തിൽ ഏറ്റവും അധികം കാസ്റ്റ് ചെയ്ത് നിന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡായിരുന്നു, ഏറ്റവും ഇമോഷണൽ ആയിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു. കാരണം എൻ്റെ ഒരു 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 ക്രേവിംഗ് ഉണ്ട്, നമ്മൾ നമ്മുടെ സിനിമേനോട് ഒരു ക്രേവിംഗ് ഉണ്ട്, അതെനിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ഒരു മൊമെൻ്റായിരുന്നു. അങ്ങനെ ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലെസ്സിങ് ആണ്. ഞാനിപ്പോൾ നമ്മൾ പലപ്പോഴും മെമ്മറീസ് ഉണ്ടാക്കുമ്പോൾ വി ഡോണ്ട് റിയലൈസ്, പക്ഷെ വി ഓൾ ലിവ് ഇൻ മെമ്മറീസ്. എപ്പോഴും മെമ്മറീസ് അന്ന് ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഐ ആം ക്രിയേറ്റിംഗ് മെമ്മറീസ് നൗ. ഈ സിനിമ അഭിനയിക്കുന്ന സമയത്ത് വി ആർ ക്രിയേറ്റിംഗ് മെമ്മറീസ് ബിക്കോസ് മമ്മൂക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ യെസ്ക പറഞ്ഞ പോലെ വാച്ച്, ഒരു ഒരു ആനയെ നമ്മൾ എത്ര നേരം വേണം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം, അത് ഭയങ്കര രസമാണ്. അതുപോലെ അതുപോലെ സീരിയസ്ലി ഐ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയും ഞാൻ മമ്മൂക്ക ചെയ്യും, മമ്മൂക്കയുടെ ഫോട്ടോസ് എടുക്കാൻ കഴിഞ്ഞാൽ അതിലൊരു ഒരു രസമാണ്, ഒരു കൃതിയാണ്. അപ്പൊ അത് അതിന് ഒരു ചെറിയ സൈക്കോ സംഭവം നമ്മളിലും പലപ്പോഴും വർക്ക് ചെയ്യും. കാരണം നമ്മൾ അവര് വിവാഹിച്ചും അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യാനുള്ളത്. ആൻഡ് അഗെയിൻ ഈ റൊഷാക്കിനെ പറ്റി പറയുമ്പോൾ നേരത്തെ പറയുന്ന ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. ഈ റൊഷ എന്ന് പറയുന്നത് ഒരു ഒരു 10 ഇംഗ്ലോട്ട് ഒരു ഇമേജസ് ആണ്. ആ ഇമേജസ് വെച്ചിട്ട് നമ്മുടെ സൈക്കോ അനാലിസിസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എൻ്റെ റൈറ്റർ എന്നോട് പറഞ്ഞ ഒരു ഒരു കാര്യമുണ്ട്. അതായത് 10 കാർഡ്സ് ഉള്ളതിന് പകരം നമ്മുടെ സിനിമയിൽ ഒരു 8 ക്യാരക്ടേഴ്സ് ഉണ്ട്, ആൻഡ് 8 ക്യാരക്ടേഴ്സിനെയാണ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ആ ഇമേജസും അവര് അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റും നിങ്ങൾ പെർസീവ് ചെയ്ത് എങ്ങനെ ജഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അനലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമ എന്നാണ് റൊഷ എന്നുള്ള ഒരു സിനിമയെന്ന് എനിക്ക് മനസ്സിലായത്. ഐ ബിലീവ് അത് ഈ സിനിമയെ പറ്റിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ത്രില്ലറാണോ അതാണോ എന്നുള്ള ചോദ്യം അവരോട് ഒരു മന്നില്ല നമ്മളിട്ട് കഷ്ടപ്പെടുന്നത്.
അവര് വന്നത് പറഞ്ഞ പോലെ ഇവര് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോ ഔപചാരികതയിലില്ല, ഒരു നന്ദി പ്രകടനത്തിന്റെ ആവശ്യമില്ല, എന്നാൽ പോലും വൈൻഡിങ് അപ്പ് നോട്ട് ഫ്രം മമ്മൂക്ക. ഇത് സന്തോഷം എല്ലാവരും. ഇതിന്റെ നിങ്ങള് വാർത്തകളൊക്കെ എഴുതുമ്പോൾ ടൈറ്റിലൊക്കെ ഒന്ന് സൂക്ഷിച്ചിടുക, ആളുകളെ മിസ്ലീഡ് ചെയ്യരുത്. കൂട്ടി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്നെ കടത്തിപ്പറിക്കൽ ആൾക്കാർ കേട്ടോ. അവിടെയൊക്കെ ഒന്ന് സൂക്ഷിക്കുക. നമ്മളുടെ സ്നേഹം അതിനകത്ത് എനിക്ക് കാണണം, എനിക്ക് മനസ്സിലാവണം. എല്ലാവർക്കും വന്ന് സഹകരിച്ചാലും സന്തോഷം. സിനിമയെ നിങ്ങളാവുന്ന തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി നിങ്ങൾ പറയണം. നമ്മൾ ആവശ്യപ്പെടുന്നില്ല, എന്നാലും വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന വിശ്വാസമുണ്ട്. എല്ലാവർക്കും നന്ദി, സന്തോഷം.